സികളുടെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഏത് ഘട്ടത്തിൽ അവരെ കൊണ്ടുവന്നാലും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളത് എല്ലാ ഒരുക്കങ്ങളും നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു അതിൽ ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും രോഗവ്യാപനം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവർ വരുന്ന രാജ്യത്തു നിന്ന് തന്നെ സ്വാഭാവികമായിട്ടും ഒരു പരിശോധന നടക്കും രോഗമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് എയർക്രാഫ്റ്റിൽ കയറ്റാനിടയുള്ളത് അത് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് അതിന് അത്തരമൊരു നടപടിയിലൂടെ അവർ കേരളത്തിലെത്തുന്നു കേരളത്തിൽ ഏതായാലും എയർപോർട്ടിൽ എത്തിയ ഉടനെ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും അതിൻ്റെ ഭാഗമായിട്ട് അതായത് എല്ലാവർക്കും തിക്കിത്തിരക്കി പരിശോധനാ സംവിധാനമല്ല അതി വിപുലമായ ഒരു സ്ഥലമൊരുക്കി അവിടെ വെച്ച് ഇവരെ പ്രാഥമിക പരിശോധന നടത്തും അതിൽ സംശയമുണ്ടെങ്കിൽ അത്തരം ആളുകളെ ഒരു നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കും അല്ലാത്തവരെ വീട്ടിലേക്ക് അയക്കുക വീട്ടിലേക്ക് അയക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ അവിടെ പ്രീപെയ്ഡ് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യും ആ പ്രീപെയ്ഡ് വാഹനത്തിൽ അവർക്ക് വീട്ടിലേക്ക് പോകാം നേരെ വീട്ടിലവരെ കൊണ്ടുപോയി ഇറക്കും വീട്ടിലവർ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും ഇത് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാത്തവർക്കാണ് എന്നാൽ രോഗലക്ഷണം ഉള്ളവരുണ്ടെങ്കിൽ ഐസൊലേഷന് വേണ്ടിയുള്ള കെട്ടിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ കെട്ടിടങ്ങളിൽ അവർ പോകേണ്ടതായിട്ട് വരും ആ കെട്ടിടത്തിൽ അവർ താമസിക്കണം അതിനിടയ്ക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പോസിറ്റീവായി വന്നാൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റും അല്ലെങ്കിൽ ഈ നിരീക്ഷണ കാലയളവ് കഴിഞ്ഞാൽ അവരെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്യും ഇതാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി ഇതിന് ആവശ്യമായത്ര തയ്യാറെടുപ്പ് നാം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്